ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വന്നിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ രസകരമായ ഒരു കഥയാണ്. നമ്മളുടെ വീട്ടിൽ ഷെൽഫിലും സ്റ്റഡി ടേബിളിലും ബുക്കിൻ്റെ ഉള്ളിലും കിച്ചണിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്നും കാണുന്ന ഒരു ജീവിയുണ്ട്. നോഹിച്ച് നോക്കിക്കേ, വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. പറയട്ടെ, അതൊരു ഈത്തപ്പഴം പോലെയായിരിക്കും. യെസ്, ഇറ്റ് ഈസ് കോക്ക്രോച്ച്, കൂറ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താണെന്നറിയോ കൂട്ടുകാരെ? ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയമാണ് കൂറേനെ പറ്റിയിട്ട്. നിങ്ങളെല്ലാവരും ചിരിക്കും, അയ്യേ കൂറേനെ പറ്റിയിട്ടോ? ആ, നമ്മളിപ്പം ഞാനിപ്പോൾ കൂറാന്ന് പറഞ്ഞില്ലേ? ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം കൂറാന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ഇത് കാണുന്ന എല്ലാവരും വിചാരിക്കും, അയ്യേ കൂറ വേണ്ട, പോട്ടെ, പക്ഷെ അങ്ങനെ ചെയ്യരുത് കേട്ടോ. അതിനുള്ളിൽ വർഷങ്ങളുടെ മുന്നേ ഉള്ളൊരു സൂത്രം ഒഴിഞ്ഞ് കിടപ്പുണ്ട്. ഞാൻ നിങ്ങളോടത് പറഞ്ഞു തരട്ടെ, സൂക്ഷിച്ച് കേട്ടോ. ഏകദേശം 250 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഇങ്ങനെ കളിയാക്കുന്ന കൂറ ഈ ലോകത്ത് വന്നത്. നമുക്കറിയാം, കരയിലുള്ള ഏറ്റവും വലിയ മൃഗമാണ് ആന. എന്നാൽ ആനേനേക്കാളും വലിയ, എല്ലാ മൃഗക്കാളും വലിയ ഒരു ജീവി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളൊന്നും ഇപ്പം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനത്തെ മൃഗേയില്ല. ഞാൻ പറയട്ടെ എന്താണെന്നത്, ഡൈനോസർ. എല്ലാവരും അതിൻ്റെ പിക്ചറും അത് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, അതിൻ്റെ ഫിലിമൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അന്ന് നമ്മൾ റിയൽ ആയിട്ട് കണ്ടിട്ടില്ല. പക്ഷേ അതിനേക്കാളും മുമ്പ് ഉണ്ടായതാണ് ഈ കോക്ക്രോച്ച്. ഡൈനോസർ ഈ ലോകത്ത് നിന്ന് മാഞ്ഞു പോയത് മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അത് ഈ ലോകത്ത് നിന്ന് നാം അവശേഷമായി. അപ്പോൾ ഇത്ര വലിയ മൃഗമായിട്ടും പ്രതികൂല സാഹചര്യങ്ങൾ വന്നപ്പോൾ ഇതിനെ മറികടക്കാനായില്ല. എന്നാൽ കൂറയാവട്ടെ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പായിട്ട് ജീവിച്ചിരിക്കുന്നു. അപ്പോൾ ആർക്കാണ് ശക്തി കൂടുന്നാൽ നമ്മൾ ഈ ഗ്രൂപ്പിലോട്ട്, കളിയാക്കുന്ന ഗ്രൂപ്പിലോട്ട് പോയേ? കൂറയാണോ അത് നമ്മൾ വലിയ ആളാകും ജനിച്ച ഡൈനോസറാണോ? പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും പറയും കൂട്ടുകാരെ, ഡൈനോസർ തന്നെയാണെന്ന്. പക്ഷെ നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാക്കാം ഡൈനോസറാണോ കൂറയാണോ ഏറ്റവും ശക്തമായതെന്ന്. കൂറ പ്രതികൂല സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ചില കാരണങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മൾ കാണുന്ന ഈ ചെറിയ കൂറയില്ലേ, ആ കൂറയ്ക്കില്ലേ 40 മിനിറ്റ് ശ്വാസം, നമുക്കെന്നും ശ്വാസം വലിച്ചു പോകൊണ്ടിരിക്കണം, വലിച്ച് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ കൂറയ്ക്കില്ലേ 40 മിനിറ്റ്, നമ്മളൊന്ന് ഓർത്തോക്ക്, നമുക്ക് 40 മിനിറ്റ്, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, നമുക്ക് 40 മിനിറ്റ്, അങ്ങനെ ഒരു സെക്കൻഡ് പോലും നമുക്ക് ഒരു മിനിറ്റ് പോലും നമുക്ക് നിൽക്കാനാവില്ല. എന്നാൽ 40 മിനിറ്റ് ശ്വാസം വലിക്കാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിയാണ് കോക്ക്രോച്ച് അഥവാ കൂറ. മാത്രമല്ല, 7 ദിവസം കൂറ, ഇപ്പം നമ്മൾ അതിനെ അടിച്ചടിച്ച് ഇതാക്കിയിട്ടുണ്ടെങ്കിലും, പക്ഷേ ആ തല പോയിട്ടുണ്ടെങ്കിൽ വരെ 7 ദിവസം കൂറ നിലനിൽക്കുമെന്നാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുന്നത്. കൂറ എത്ര ദിവസം ഭക്ഷണമില്ലാതെ ജീവിക്കും എന്നറിയാമോ കൂട്ടുകാരെ? 1 മാസത്തിലധികം. നമ്മളൊക്കെ 1 മാസം, ഒന്ന് ആലോചിച്ച് നോക്കിക്കോ, നമ്മളെല്ലാം പോകും. ഐ കാണ്ട് ഇമാജിൻ. പക്ഷേ വെള്ളം കുടിക്കാതെ 7 ദിവസമേ പറ്റുള്ളൂ, നമുക്ക് 1 ദിവസം പോലും പറ്റില്ല. മാത്രമല്ല കൂട്ടുകാരെ, ഞാനിത് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഇത് മാത്രം നിങ്ങൾക്ക് വേണം ചെയ്തോട്ടെ, പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണേ. ഇപ്പോൾ എന്താ, 40 മിനിറ്റ് ശ്വാസം വലിക്കാതിരിക്കാൻ പറ്റും. പിന്നെ എന്താ, ഒരു മാസത്തിലധികം ഫുഡ് കഴിക്കാതിരിക്കും. പിന്നെ ഇതിൻ്റെ വെള്ളത്തിലുള്ള അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ. പിന്നെ 7 മിനിറ്റ് തല പോയിട്ടുണ്ടെങ്കിലോ നിൽക്കും. പക്ഷേ ഇപ്പം ഇത് കണ്ടുകൊണ്ടിരുന്ന കൂട്ടുകാർ വിചാരിക്കും, ഇനി വെള്ളത്തിലിട്ട് അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും ചിന്തിക്കുക. പക്ഷേ അത് അവർ കണ്ടിട്ട് വെള്ളത്തിലോട്ടിടും, പക്ഷേ അവർ ചമ്മിപ്പോകും. കാരണം ഒരു 1/2 മണിക്കൂർ എന്താ കൂറയ്ക്ക് വെള്ളത്തിൽ ജീവിക്കാൻ ഉള്ള കഴിവുണ്ട്. പക്ഷെ നമ്മളെങ്ങാണ് 1/2 മണിക്കൂറല്ല, 10 മിനിറ്റും കൊണ്ട് നമ്മുടെ കാര്യം പോകും. കൂട്ടുകാരെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു പാഠം എന്താണെന്നറിയോ? നമ്മളുടെ സൗന്ദര്യം, കളറ്, വലുപ്പം അതിലൊന്നുമല്ല കാര്യം. നമ്മൾ ഒരു അപകടത്തിൽ വരുമ്പോൾ, ഒരു നമ്മൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആ സിറ്റുവേഷനിൽ നമുക്ക് പിടിച്ചു നിൽക്കണം,
അതുമാത്രം മതി നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് എനർജി. നമ്മുടെ ഉള്ളിലുള്ള കഴിവിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം. എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, അത് പിടിച്ചു നിൽക്കണം. അതിനെ നമ്മൾ എന്താ ഒരു സില്ലിയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിലും പക്ഷെ നമ്മൾ അങ്ങനെ ശ്രമിച്ചു നോക്കണം. അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം, ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത്. ഹലോ കൂട്ടുകാരെ, എൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? മീൻസ് കൂറേൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇന്നും കാണാം. ബൈ ബൈ. ഞാൻ നെഹ്ല മോൾ.